Hi students, in this video, we will abstract class. So, definition is abstract classes are not used to create objects. An abstract class is designed only to act as a base class and is to be inherited by different subclasses. Abstract class in the parameter, they prove or a base class. Okay, inheritance in the case of base class ആയിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അബ്സ്ട്രാക്ട് ക്ലാസ്സിനെ യൂസ് ചെയ്യുന്നത് ഓക്കെ ഇനി ഒരു ബേസ് ക്ലാസ് അബ്സ്ട്രാക്ട് ക്ലാസ് ആവാനുള്ള പ്രോപ്പർട്ടി എന്താണ് ഒരു ബേസ് ക്ലാസ് അബ്സ്ട്രാക്ട് ക്ലാസ് ആവണമെങ്കിൽ ആ ക്ലാസ്സിനകത്ത് അറ്റ്ലീസ്റ്റ് വൺ പ്യുവർ വെർച്വൽ ഫംഗ്ഷൻ ഉണ്ടായിരിക്കണം ഓക്കെ ഒരു ബേസ് ക്ലാസ് അബ്സ്ട്രാക്ട് ക്ലാസ് ആണെന്ന് നമുക്ക് പറയണമെങ്കിൽ ആ ക്ലാസ്സിനകത്ത് അറ്റ്ലീസ്റ്റ് വൺ പ്യുവർ വെർച്വൽ ഫംഗ്ഷൻ ഉണ്ടായിരിക്കണം Okay, so എന്താണ് ഈ പ്യുവർ വെർച്വൽ ഫംഗ്ഷൻ ഫംഗ്ഷൻ വിത്തൗട്ട് ഇറ്റ്സ് ഡെഫിനിഷൻ ക്ലാസ്സിനകത്ത് ഒരു ഫംഗ്ഷൻ വരികയാണ് വിത്തൗട്ട് ഇറ്റ്സ് ഡെഫിനിഷൻ ഓക്കെ സോ ആ ഫംഗ്ഷൻ എന്ന് പറയുമ്പോഴത് വെർച്വൽ ആയിരിക്കണം വെർച്വൽ മെമ്പർ ഫംഗ്ഷൻ വിത്തൗട്ട് എനി ഡെഫിനിഷൻ ഓക്കെ വെർച്വൽ കീവേഡ് നമ്മൾ യൂഷ്വലി ഒരു ഫംഗ്ഷന് കൂടെ കൊടുക്കുന്നത് ഇൻഹെറിറ്റൻസിൻ്റെ കേസിൽ പാരൻറ്റ് ക്ലാസ്സിലും ചൈൽഡ് ക്ലാസ്സിനകത്തും സെയിം നെയിമിൽ മെമ്പർ ഫംഗ്ഷൻസ് വരുന്ന കേസിൽ ഓവർ റൈഡിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെർച്വൽ കീവേഡ് യൂസ് ചെയ്യാറ് ഒന്നുകൂടെ ഓർക്കുക വെർച്വൽ കീവേഡ് ഇൻ സി പ്ലസ് പ്ലസ് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത് സി പ്ലസ് പ്ലസ്സിൽ ഇൻഹെറിറ്റൻസ് കേസിൽ പാരൻറ്റ് ആൻഡ് ചൈൽഡ് അല്ലെങ്കിൽ ബേസ് ക്ലാസ് ആൻഡ് സബ് ക്ലാസ്സസിൽ സെയിം നെയിമിലുള്ള മെമ്പർ ഫംഗ്ഷൻസ് വരുമ്പോൾ ഉണ്ടാവുന്ന കോൺഫ്ലിക്റ്റ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെർച്വൽ ആയിട്ട് മെമ്പർ ഫംഗ്ഷന് സെറ്റ് ചെയ്യുന്നത് ഓക്കെ സോ നമുക്കിവിടെ നോർമൽ വെർച്വൽ മെമ്പർ ഫംഗ്ഷൻ അല്ല വേണ്ടത് അബ്സ്ട്രാക്ട് ക്ലാസ്സിനകത്ത് പ്യുവർ വെർച്വൽ ഫംഗ്ഷൻ ആണ് വേണ്ടത് പ്യുവർ വെർച്വൽ മെമ്പർ ഫംഗ്ഷൻ ഓക്കെ സോ ഒരു മെമ്പർ ഫംഗ്ഷനെ വെർച്വൽ ആക്കി സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം കീവേഡ് വെർച്വൽ എന്ന് യൂസ് ചെയ്യണം സോ കീവേഡ് വെർച്വൽ ദെൻ റിട്ടേൺ ടൈപ്പ് ഓഫ് ദ മെമ്പർ ഫംഗ്ഷൻ ദെൻ നെയിം ഓഫ് ദ മെമ്പർ ഫംഗ്ഷൻ ആഫ്റ്റർ ദിസ് പരാന്തസിസ് ഈക്വൽ ടു സീറോ എന്ന് കൂടെ കൊടുക്കുകയാണെങ്കിൽ അത് എന്തായി പ്യുവർ വെർച്വൽ മെമ്പർ ഫംഗ്ഷൻ ഈക്വൽ ടു സീറോ അസൈൻ ചെയ്ത് കൊടുക്കുക അതായത് മെമ്പർ ഫംഗ്ഷന്റെ ബോഡി ഇനീഷ്യലൈസ് ചെയ്യുന്നതിന് പകരം അതായത് മെമ്പർ ഫംഗ്ഷൻ ബോഡി ഡിഫൈൻ ചെയ്യുന്നതിന് പകരം ഇവിടെ നമ്മൾ ഇക്വേറ്റ് ടു സീറോ ആണ് ചെയ്യുന്നത് മെമ്പർ ഫംഗ്ഷൻ വിത്തൗട്ട് ഇറ്റ്സ് ബോഡി ബോഡി ഡിഫൈൻ ചെയ്യാതെ ജസ്റ്റ് ഫംഗ്ഷൻ ഡിക്ലറേഷൻ മാത്രമാണ് ഇവിടെ വന്നിരിക്കുന്നത് അതും വെർച്വൽ ആയിട്ടാണ് മെമ്പർ ഫംഗ്ഷൻ ഡിക്ലർ ചെയ്തിരിക്കുന്നത് ഓക്കെ ദൻ വിച്ച് ഇസ് ഇക്വേറ്റ് ടു സീറോ കൂടെ ആവുമ്പോൾ നമ്മുടെ വെർച്വൽ ഫംഗ്ഷൻ പ്യുവർ വെർച്വൽ ഫംഗ്ഷൻ ആയി മാറും സോ ഒരു ബേസ് ക്ലാസ് അബ്സ്ട്രാക്ട് ക്ലാസ് ആവണമെങ്കിലുള്ള പ്രോപ്പർട്ടി ഇതാണ് ദറ്റ് ക്ലാസ് കണ്ടെയ്ൻസ് അറ്റ്ലീസ്റ്റ് വൺ പ്യുവർ വെർച്വൽ ഫംഗ്ഷൻ ഒരു പ്യുവർ വെർച്വൽ ഫംഗ്ഷൻ എങ്കിലും അതിനകത്ത് ഉണ്ടായിരിക്കണം ഓക്കെ സോ ഈ ത്രീ ഡിക്ലറേഷൻ തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക ഫസ്റ്റ് വൺ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നോർമൽ സോറി ഫസ്റ്റ് വൺ അല്ല ഈ തേർഡ് വൺ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നോർമൽ മെമ്പർ ഫംഗ്ഷൻ ഡിക്ലറേഷൻ ആണ് വിത്തൗട്ട് ഇറ്റ്സ് ബോഡി ഇതെന്താണ് ഇതൊരു വെർച്വൽ മെമ്പർ ഫംഗ്ഷൻ ഡിക്ലറേഷൻ ആണ് വെർച്വൽ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു എപ്പോഴാണ് നമ്മൾ വെർച്വൽ യൂസ് ചെയ്യുന്നത് മെമ്പർ ഫംഗ്ഷനെ വെർച്വൽ ആയിട്ട് എപ്പോഴാണ് കൺസിഡർ ചെയ്യുന്നത് പാരന്റ് ആൻഡ് ചൈൽഡ് ക്ലാസ് സി പ്ലസ് പ്ലസ്സിൽ ഇൻഹെറിറ്റൻസിന്റെ കേസിൽ പാരന്റ് ആൻഡ് ചൈൽഡ് ക്ലാസ്സിൽ സെയിം നെയിമിലുള്ള മെമ്പർ ഫംഗ്ഷൻസ് വരുമ്പോഴാണ് അതിൻ്റെ റിലേറ്റഡ് ആയിട്ട് പാരൻറ്റും ചൈൽഡും സെയിം നെയിമിലുള്ള സെപ്പറേറ്റ് മെമ്പർ ഫംഗ്ഷൻസ് വരികയാണെങ്കിൽ കോൺഫ്ലിക്റ്റ് വരും സോ അങ്ങനെയുള്ള കോൺഫ്ലിക്റ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെർച്വൽ ആയിട്ട് മെമ്പർ ഫംഗ്ഷന് സെറ്റ് ചെയ്യുന്നത് ഓക്കെ ഇനി ഒരു വെർച്വൽ മെമ്പർ ഫംഗ്ഷൻ പ്യുവർ വെർച്വൽ മെമ്പർ ഫംഗ്ഷൻ ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഇക്വേറ്റ് ടു സീറോ കൂടെ ചെയ്യണം സോ ഒരു ബേസ് ക്ലാസ് അബ്സ്ട്രാക്ട് ക്ലാസ് ആവണമെങ്കിൽ ദാറ്റ് അപ് ക്ലാസ് ദാറ്റ് ബേസ് ക്ലാസ് കണ്ടെയ്ൻസ് അറ്റ്ലീസ്റ്റ് വൺ പ്യുവർ വെർച്വൽ മെമ്പർ ഫംഗ്ഷൻ ഇനി നമുക്കൊരു എക്സാമ്പിൾ കൂടെ നോക്കാം സോ ഇത്രയും മാത്രമാണ് ഇതിൻ്റെ ഡെഫിനിഷനിൽ നമുക്ക് ഓർക്കേണ്ടത് അബ്സ്ട്രാക്ട് ക്ലാസ് എന്ന് പറയുമ്പോൾ
abstract classes are always base classes. Nammal adinu object create cheythu function calling onnum cheyilla. Member data members ne onnum nammal object create cheedittu call cheyilla in case of abstract class. Abstract class eppozhum base class aayittu maathramaanu act cheynathu. Ini oru base class abstract class aavanamengil at least one pure virtual member function adinagathu undayirikkanam. Then pure virtual member function de declaration syntax orka. Okay, ee pure virtual member function de declaration maathramaanu abstract class il varunathu. Then aa oru function endu cheyunu nu nammal evidiyaanu define cheynathu. ഈ ഒരു അബ്സ്ട്രാക്ട് ക്ലാസ്സിനെ ഏതൊക്കെ സബ് ക്ലാസ്സിലോട്ടാണോ ഇൻഹെറിറ്റ് ചെയ്യുന്നത് ആ സബ് ക്ലാസ്സിനകത്താണ് നമ്മുടെ ഫംഗ്ഷൻ ബോഡി ഡിഫൈൻ ചെയ്യുന്നത് ഓക്കെ പ്യുവർ വെർച്വൽ ഫംഗ്ഷൻ ആണ് അബ്സ്ട്രാക്ട് ക്ലാസ്സിൽ വരുന്നത് പ്യുവർ വെർച്വൽ ഫംഗ്ഷൻ്റെ അകത്ത് ഫംഗ്ഷൻ്റെ ഡെഫനീഷൻ ഉണ്ടാവില്ല ദെൻ ആഫ്റ്റർ ഇൻഹെറിറ്റൻസ് സബ് ക്ലാസ്സിനകത്താണ് പ്യുവർ വെർച്വൽ മെമ്പർ ഫംഗ്ഷൻ്റെ ബോഡി ഡിഫൈൻ ചെയ്യുന്നത് ഓക്കേ ഈ എക്സാമ്പിൾ നോക്കുക ഇവിടെ നമ്മുടെ അബ്സ്ട്രാക്ട് ക്ലാസ് ആയിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത് ഷേപ്പ് എന്ന ക്ലാസ് ആണ് ഷേപ്പിനകത്ത് രണ്ട് ഡാറ്റ മെമ്പേഴ്സ് ഉണ്ട് വിഡ്ത് ആൻഡ് ഹൈറ്റ് ദെൻ നമ്മുടെ പ്യുവർ വെർച്വൽ ഫംഗ്ഷൻ ആയിട്ട് ഇവിടെ ആക്ട് ചെയ്യാൻ പോകുന്നത് ദിസ് ഗെറ്റ് ഏരിയ ഫംഗ്ഷൻ ആണ് ഓക്കെ ഗെറ്റ് ഏരിയ ഫംഗ്ഷൻ വിത്ത് റിട്ടേൺ ടൈപ്പ് വോയിഡ് മീൻസ് ഒന്നും തന്നെ റിട്ടേൺ ചെയ്യത്തില്ല ദെൻ ദിസ് ഇസ് എ വെർച്വൽ member function and is equating to zero. Equating to zero means this is the pure virtual function. Okay, ഇവിടെ വേറെ function body ഒന്നും കൊടുത്തിട്ടില്ല get area യുടെ just declaration മാത്രമാണുള്ളത് okay get area function ന്റെ declaration മാത്രമാണുള്ളത് ഇത് pure virtual function ആയിട്ടാണ് ഇവിടെ set ചെയ്തിരിക്കുന്നത് ഇനി shape ക്ലാസ്സിനകത്ത് നമുക്ക് ഒരു ഫംഗ്ഷനും കൂടെ ഉണ്ട് സെറ്റ് വിഡ്ത് ആൻഡ് ഹൈറ്റ് സെറ്റ് ഡബ്ല്യു എച്ച് മീൻസ് സെറ്റ് വിഡ്ത് ആൻഡ് ഹൈറ്റ് എന്ത് ചെയ്യാണ് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുന്ന വാല്യൂവിനെ ബേസ് ചെയ്തിട്ട് ഇവിടെ വിഡ്ത് ആൻഡ് ഹൈറ്റ് സെറ്റ് ചെയ്യണം നമുക്ക് വേണമെങ്കിൽ ഇവിടെ കൺസ്ട്രക്ടറും യൂസ് ചെയ്യാം ഹൈറ്റ് ആൻഡ് വിഡ്ത് ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺസ്ട്രക്ടറും വേണമെങ്കിൽ യൂസ് ചെയ്യാം ഓക്കെ സോ ഇതാണ് നമ്മൾ അബ്സ്ട്രാക്ട് ക്ലാസ് ആയിട്ട് ഇവിടെ ആക്ട് ചെയ്യാൻ പോകുന്നത് okay then nammude rectangle class which is inheriting from abstract class shape okay shape class nagathu nammal end cheyan povana nammude sorry rectangle class nagathu nammal end cheyan povana rectangle class nagathu shape class il nu inherit cheythu vannittulla virtual pure സോറി പ്യുവർ വെർച്വൽ ഫംഗ്ഷൻ ഗെറ്റ് ഏരിയയുടെ ബോഡി ഡിഫൈൻ ചെയ്യാൻ പോവാണ് ഇവിടെ എങ്ങനെയാണ് ബോഡി വരുന്നത് ഗെറ്റ് ഏരിയ ഫംഗ്ഷന് ദിസ് ഇസ് റെക്ടാംഗിൾ ക്ലാസ് സോ ഗെറ്റ് ഏരിയ ഹിയർ ഫോർ ഗെറ്റിംഗ് ദ ഏരിയ ഓഫ് എ റെക്ടാംഗിൾ സോ നമ്മൾ ഏരിയ ഇവിടെ ഡിസ്പ്ലേ ചെയ്യാണ് ലൈക്ക് വിഡ്ത് ഇൻ ടു ഹൈറ്റ് ഓക്കെ സോ റെക്ടാംഗിൾ ക്ലാസ്സിനകത്ത് ഗെറ്റ് ഏരിയ ഫംഗ്ഷന്റെ ബോഡിക്കകത്ത് എന്താണ് ചെയ്യുന്നത് റെക്ടാംഗിളിന്റെ ഏരിയ ആണ് ഫൈൻഡ് ചെയ്തിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നത് വിഡ്ത് ഇൻ ടു ഹൈറ്റ് ഓക്കെ ഇനി വേറെ ഒരു ഡിറൈവ്ഡ് ക്ലാസ്സിനെ കൂടെ ഇവിടെ കൺസിഡർ ചെയ്യാം ട്രയാംഗിൾ ക്ലാസ് വിച്ച് ഇസ് അഗെയിൻ ഇൻഹെറിറ്റിംഗ് ഫ്രം അവർ അബ്സ്ട്രാക്ട് ക്ലാസ് ഷേപ്പ് സോ നമ്മുടെ അബ്സ്ട്രാക്ട് ക്ലാസ് ഷേപ്പിനെ ഇൻഹെറിറ്റ് ചെയ്തത് കൊണ്ട് തന്നെ ട്രയാംഗിൾ ക്ലാസ്സിനകത്തും നമുക്ക് എന്തുണ്ടായിരിക്കണം ഗെറ്റ് ഏരിയ ഫംഗ്ഷന്റെ ബോഡി ഡിഫൈൻ ചെയ്തിരിക്കണം This get area is the pure virtual function present in abstract class shape. Right? So, triangle class, shape class, ne inherit cheynathu kondu thanne shape inte agathu vannirikkunna pure virtual function body nammal ivide define cheyidirikkanam. Idu thanneyanu rectangle class ilum nammal cheythathu. Abstract class shape ne inherit cheynathu kondu rectangle class inagathu must aayittu nammude പ്യുവർ വെർച്വൽ ഫംഗ്ഷൻ്റെ ബോഡി ഡിഫൈൻ ചെയ്യാം ഇവിടെ നമ്മൾ എങ്ങനെയാണ് ഗെറ്റ് ഏരിയ ഫംഗ്ഷൻ്റെ ബോഡി ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെയിം ബോഡി അല്ല ഇവിടെ നമുക്ക് ട്രയാംഗിളിൻ്റെ ഏരിയ ആണ് ഫൈൻഡ് ചെയ്യേണ്ടത് വിഡ്ത് ഇൻ ടു ഹൈറ്റ് ബൈ ടു ഹാഫ് വിഡ്ത് ഇൻ ടു ഹൈറ്റ് ഹാഫ് ഓഫ് വിഡ്ത് ഇൻ ടു ഹൈറ്റ് ഓക്കെ സോ രണ്ടിടത്തും ഗെറ്റ് ഏരിയ ഫംഗ്ഷൻ്റെ
body different ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഓക്കേ സോ നമ്മൾ എന്ത് ചെയ്യാനാണ് ഇവിടെ മെയിനിനകത്ത് ഇനി നമ്മുടെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മെയിനിനകത്ത് ഫസ്റ്റ് റെക്ടാംഗിൾ ക്ലാസ്സിന് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം ഓക്കേ ഇവിടെ ട്രയാംഗിൾ ക്ലാസ്സിന് വേറൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സോ റെക്ടാംഗിൾ ഡോട്ട് സെറ്റ് വിഡ്ത് ഓഫ് 5.7 കോൾ ചെയ്യുമ്പോൾ എന്താണ് ചെയ്യുന്നത് നമ്മുടെ ഹൈറ്റ് ആൻഡ് വിഡ്ത്തിന് വാല്യൂ 5 and 7 സെറ്റ് ചെയ്യുന്നു Then rect dot get area call ചെയ്യുമ്പോൾ ഇവിടെ ഏത് get area ഫംഗ്ഷൻ ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ റെക്ടാംഗിൾ ക്ലാസിന്റെ ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ടാണ് get area ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത് സോ റെക്ടാംഗിൾ ക്ലാസ്സിനകത്ത് നമ്മുടെ പ്യുവർ വെർച്വൽ ഫംഗ്ഷൻ എന്താണോ ബോഡി ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അതായിരിക്കും ഇവിടെ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത് റെക്ടാംഗിൾ ക്ലാസിന്റെ ഒബ്ജക്റ്റ് യൂസ് ചെയ്ത് get area ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ റെക്ടാംഗിൾ ക്ലാസ്സിനകത്ത് ഗെറ്റ് ഏരിയക്ക് വേണ്ടി എന്ത് ബോഡിയാണോ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ആ ഒരു കാര്യമാണ് ഇവിടെ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത് അതേപോലെ ട്രയാംഗിൾ ക്ലാസിന്റെ ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഗെറ്റ് ഏരിയ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത് ട്രയാംഗിൾ ക്ലാസ്സിനകത്ത് ഗെറ്റ് ഏരിയ ഫംഗ്ഷന് എന്താണോ ബോഡി കൊടുത്തിരിക്കുന്നത് അതിനെയായിരിക്കും നമ്മളിവിടെ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത് സെപ്പറേറ്റ് നമ്മൾ ഇവിടെ ഹൈറ്റും വിഡ്ത്തും സെറ്റ് ചെയ്യാണ് യൂസിങ് ഒബ്ജക്റ്റ് ഓഫ് ട്രയാംഗിൾ ക്ലാസ് ഓക്കെ ദെൻ ട്രയാംഗിൾ ഡോട്ട് ഗെറ്റ് ഏരിയ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ട്രയാംഗിൾ ക്ലാസ്സിനകത്ത് ഗെറ്റ് ഏരിയ ഫംഗ്ഷൻ എങ്ങനെയാണോ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു ബോഡി ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത് സോ ആഫ്റ്റർ ദസ് എന്ത് ചെയ്യും നമ്മുടെ ട്രയാംഗിളിന്റെ ഏരിയ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും ഓക്കെ സോ ഇതാണ് ഒരു അബ്സ്ട്രാക്ട് ക്ലാസിന്റെ യൂസേജ് അബ്സ്ട്രാക്ട് ക്ലാസ് എന്ന് പറയുമ്പോൾ മസ്റ്റ് ആയിട്ടും അറ്റ്ലീസ്റ്റ് 1 വെർച്വൽ പ്യുവർ വെർച്വൽ ഫംഗ്ഷൻ ഉണ്ടായിരിക്കും സോ അതിന്റെ ഡിക്ലറേഷൻസ് സിൻടാക്സ് ഓർക്കുക ദെൻ നമ്മുടെ അബ്സ്ട്രാക്ട് ക്ലാസ്സിനെ ഇൻഹെറിറ്റ് ചെയ്യുന്ന സബ് ക്ലാസ്സിനകത്ത് നമ്മുടെ പ്യുവർ വെർച്വൽ ഫംഗ്ഷന്റെ ബോഡി ഡിഫൈൻ ചെയ്തിരിക്കും നമ്മുടെ ഡിറൈവ്ഡ് ക്ലാസ്സിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ പ്യുവർ വെർച്വൽ ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ ഏത് ക്ലാസ്സിന്റെ ഏത് ഡിറൈവ്ഡ് ക്ലാസ്സിന്റെ ഒബ്ജക്റ്റ് ആണോ നിങ്ങൾ യൂസ് ചെയ്തത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷൻ ഡെഫിനിഷൻ ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത് ഓക്കെ സോ ഇതാണ് നമ്മുടെ അബ്സ്ട്രാക്ട് ക്ലാസ് യൂസേജ് നമുക്ക് ഈ ഒരു പ്രോഗ്രാം ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം ഗെറ്റ് ഏരിയ ഫംഗ്ഷൻ ഇവിടെ പ്യുവർ വെർച്വൽ ഫംഗ്ഷൻ ആയി സെറ്റ് ചെയ്തിരിക്കുകയാണ് ദെൻ ഡിറൈവ്ഡ് ക്ലാസ് റെക്ടാംഗിൾ റെക്ടാംഗിളിന്റെ ഏരിയ ഫൈൻഡ് ചെയ്യാനുള്ള ബോഡിയാണ് ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഡിറൈവ്ഡ് ക്ലാസ് ട്രയാംഗിൾ ഇതിൻ്റെ അകത്ത് ഗെറ്റ് ഏരിയ ഫംഗ്ഷനകത്ത് ട്രയാംഗിളിന്റെ ഏരിയ ഫൈൻഡ് ചെയ്യാനുള്ള ബോഡിയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ദെൻ മെയിനിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം ഫസ്റ്റ് റെക്ടാംഗിൾ ക്ലാസ്സിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം ദെൻ നമുക്ക് ഹൈറ്റും വിഡ്ത്തും സെറ്റ് ചെയ്യാം ദെൻ ഗെറ്റ് ഏരിയ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ റെക്ടാംഗിളിന്റെ ഹൈറ്റ് ആൻഡ് വിഡ്ത്ത് യൂസ് ചെയ്ത് അതിൻ്റെ ഏരിയ ഡിസ്പ്ലേ ചെയ്യും ഓക്കെ റെക്ടാംഗിൾ ഏരിയ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും ദെൻ നമുക്കിനി ട്രയാംഗിളിന്റെ കേസ് നോക്കാം ട്രയാംഗിൾ ക്ലാസ്സിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് ട്രയാംഗിളിന്റെ സൈസും വിഡ്ത്ത് ഹൈറ്റും വിഡ്ത്തും പാസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ട്രയാംഗിൾ ക്ലാസിന്റെ ഒബ്ജക്റ്റ് യൂസ് ചെയ്ത് ഗെറ്റ് ഏരിയ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോഴേ എന്താണ് നടക്കാൻ പോകുന്നത് നമ്മുടെ ട്രയാംഗിൾ ക്ലാസ്സിനകത്ത് ഗെറ്റ് ഏരിയ ഫംഗ്ഷൻ എന്ത് ബോഡിയാണോ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇതായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക സോ നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്യാൻ പോകുന്നത് ട്രയാംഗിളിന്റെ ഏരിയ ആയിരിക്കും ഹാഫ് ബി എച്ച് ഹാഫ് ഓഫ് ബ്രെഡ്ത് ഇൻഡു ഹൈറ്റ് ഓക്കെ സോ ഇതാണ് അബ്സ്ട്രാക്ട് ക്ലാസ് യൂസേജ് ഓക്കെ താങ്ക് യു